നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നെതന്യാഹുവിന്റെ വീടിന് നേരെ ആക്രമണം നടന്നതോടുകൂടി ഇപ്പോൾ മൊസാദ് കൂടുതൽ അന്വേഷണവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇതിപ്പോൾ രണ്ടാം തവണയാണല്ലോ നെതന്യാഹുവിന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കടലിൽ നിന്നാണ് ആക്രമണം ഉണ്ടായതെന്ന് ഒരു ഭാഗത്ത് നിന്ന് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഏത് തരത്തിൽ, അതായത് കടലിൽ നിന്നാണ് ആക്രമണം നടന്നതെങ്കിൽ ഇതിൽ മുൻപന്തിയിൽ നിന്നിരിക്കുന്നത് ഹിസ്ബുള്ളയാണോ അതോ ഹൂതി വിമതരാണോ തുടങ്ങിയ ചോദ്യങ്ങളിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ കടക്കുകയാണ്. എന്നാൽ ഇതിൽ പ്രധാനപ്പെട്ടത്, സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേർ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊസാദ് തലവൻ പറഞ്ഞെത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളും, അതുപോലെ തന്നെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയും ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെയും ചാരസംഘത്തെ ഇറക്കിയിട്ടുമുണ്ട്. സെസറിയയിലെ വസതിക്ക് നേരെയാണ് വലിയ ആക്രമണം നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് നെതന്യാഹുവിന്റെ വീടിന് നേരെ ആക്രമണം നടന്നത് എന്നതും ശ്രദ്ധേയമാണ്. നെതന്യാഹുവും ഭാര്യയും വീട്ടിലില്ലാത്ത സമയത്താണ് ആക്രമണം നടന്നത്. പക്ഷേ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. 3 ഡ്രോണുകളാണ് ഹിസ്ബുള്ള ഇതിനു മുൻപ് ഇസ്രയേലിലേക്ക്, അതായത് നെതന്യാഹുവിന്റെ വീടിന് നേരെ തൊടുത്തുവിട്ടത്. ഇപ്പോൾ നടന്നിരിക്കുന്ന ആക്രമണവും അതേ പാറ്റേണിൽ തന്നെ ഉള്ളതാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. തന്നെയും ഭാര്യയെയും കൊല്ലാൻ ഇറാനും അവരുടെ സഹായം സ്വീകരിക്കുന്ന ഭീകര സംഘടനകളും നടത്തുന്ന ശ്രമങ്ങളെ അവരുടെ ശവക്കുഴിയിലേക്കുള്ള മാർഗമാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇതുമാത്രമല്ല, നെതന്യാഹുവിന്റെ മകന്റെ വിവാഹം നടക്കാനിരിക്കുകയാണ്. ഈ യുദ്ധം നടക്കുന്നത് കൊണ്ട് തന്നെ തീയതി നീട്ടിവെച്ചിട്ടുണ്ട്. അതായത് നവംബർ 26 വിവാഹം നടത്താനിരുന്നത്, എന്നാൽ അത് മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ വിവാഹവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭീകര ഗ്രൂപ്പുകൾ ഇപ്പോൾ നെതന്യാഹുവിന്റെ വീട് ലക്ഷ്യം വെച്ച് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കനത്ത സുരക്ഷാ ഭീഷണികൾക്കിടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിയുന്നത് ബങ്കറിലാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിന് താഴെയുള്ള അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഭൂഗർഭ അറയിലാണ് അദ്ദേഹം ദൈനംദിന യോഗങ്ങൾ ഉൾപ്പെടെ ചേരുന്നതെന്നാണ് ഇസ്രയേൽ മാധ്യമമായ ചാനൽ 12 റിപ്പോർട്ട് ചെയ്യുന്നത്. ഡ്രോൺ ആക്രമണ ഭീഷണികൾക്കിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ മുകൾ നിലയിലുള്ള മുറിയിലാണ് സാധാരണ യോഗങ്ങൾ ചേരാറുള്ളത്. ഇതാണിപ്പോൾ ഭൂഗർഭ മുറിയിലേക്ക് മാറ്റിയിരിക്കുന്നതെന്ന് ജെറുസലേം പോസ്റ്റും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓഫീസിൽ ഉണ്ടാകുമ്പോൾ ഭൂരിഭാഗം സമയവും നെതന്യാഹു ഇവിടെ തന്നെയാണ് കഴിയുന്നതെന്നാണ് വിവരങ്ങൾ. ഇവിടെ സുരക്ഷ കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ സമയം ഒരേ സ്ഥലത്ത് കഴിയരുത് എന്നാണ് നെതന്യാഹുവിനോട് സുരക്ഷാ വിഭാഗം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പലയിടങ്ങളിലായി മാറി മാറി കഴിയാനും നിർദ്ദേശമുണ്ട്. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് മകൻ അവ്നറിന്റെ വിവാഹവും നീട്ടിവെക്കാൻ ആലോചിച്ചത്. ഇതേ കാര്യം ചൂണ്ടിക്കാട്ടി അഴിമതിക്കേസിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള ദിവസം മാറ്റിവെക്കണമെന്ന ആവശ്യവുമായി അദ്ദേഹത്തിന്റെ അഭിഭാഷക സംഘം ജെറുസലേം ജില്ലാ കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. യുദ്ധത്തിന്റെ തിരക്കിൽ നിയമവിഷയത്തിൽ തയ്യാറാകാനുള്ള സമയം കിട്ടിയില്ല എന്നും ഹർജിയിൽ വാദിക്കുന്നുണ്ട്. ഒക്ടോബർ 25 ഇറാനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിയിരുന്നു. ഇറാന്റെ ഭാഗത്തുനിന്ന് തിരിച്ചടി മുന്നിൽ കണ്ടായിരുന്നു ഈ നീക്കം. ആക്രമണ സമയത്തെല്ലാം ഭൂഗർഭ അറയിലെ ബങ്കറുകളിലാണ് ഇരുവരും കഴിഞ്ഞതെന്ന് മാധ്യമ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. നേരത്തെ കഴിഞ്ഞ ഒക്ടോബർ 1 ഇസ്രയേൽ തീരനഗരമായ സീസറിയയിലെ നെതന്യാഹുവിന്റെ സ്വകാര്യ വസതിയിൽ ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ഇതിനുശേഷവും ഇസ്രയേൽ നഗരങ്ങൾ ലക്ഷ്യമിട്ട് ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾ തുടരുകയാണ്. ടെല്ലവീവിലെ സൈനിക താവളങ്ങളും പ്രധാന വിമാനത്താവളങ്ങളും ഉൾപ്പെടെ ലക്ഷ്യമിട്ട് ഹൂതി മിസൈൽ ആക്രമണവും നടന്നിരുന്നു. ഏതു സമയവും ഇറാന്റെ പ്രത്യാക്രമണം ഇസ്രയേൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒക്ടോബർ 13 സീസറിയയിൽ ഹിസ്ബുള്ളയുടെ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായത്. ലബനനിൽ നിന്ന് 70 കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് ഡ്രോണുകൾ നെതന്യാഹുവിന്റെ വസതിയിൽ പതിച്ചത്. ഈ സമയത്ത് നഗരത്തിലെ അപായ സൈറണുകളെല്ലാം പ്രവർത്തനരഹിതമായിരുന്നു.
നെതന്യാഹുവിന്റെ വസതി ആക്രമിക്കപ്പെട്ടുവെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് മണിക്കൂറുകൾക്കകം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു ആക്രമണം നടന്നിരിക്കുകയാണ്. ഇത് കടൽ മാർഗമാണ്, കടൽ വഴിയാണ് ആക്രമണം നടന്നത് എന്ന് പറയുമ്പോഴാണ് ഹൂതികളിലേക്ക് സംശയങ്ങൾ ഉയരുന്നത്. ഇതുമാത്രമല്ല, ഇസ്രയേൽ ലെബനനിൽ തീമഴ പെയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കൃത്യമായ ഒരു തിരിച്ചടി കൊടുക്കാൻ കഴിയാത്ത വിധം തകർന്നിരിക്കുകയാണ് ഹിസ്ബുള്ള. ഈ ഘട്ടത്തിൽ ഹൂതികളെ രംഗത്തിറക്കിയോ എന്നുള്ള സംശയങ്ങളും ഉയരുകയാണ്. എന്തായാലും തക്കതായ മറുപടി ഇസ്രയേലിൽ നിന്നുണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ആക്രമണം നടത്തിയിട്ടുള്ള ഗ്രൂപ്പുകൾക്ക് നൽകിയിട്ടുണ്ട്. ഇതുമാത്രമല്ല, പിന്നിലെ തല ഇറാൻ ആണെങ്കിൽ ഇറാൻ തീക്കളിയാണ് കളിച്ചിരിക്കുന്നതെന്നും കരുതിയിരുന്നോളൂ എന്നുമാണ് മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.